എസ് എൻ ക്രിയേഷൻസിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്കിവിടെ ഒരു സിമ്പിൾ സ്ലീവ് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഈ സ്ലീവ് ഡിസൈൻ ചെയ്യാൻ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെയുള്ള ബ്ലാക്ക് കളർ കട്ട് ബീഡ്സ് ആണ്. ഈ ഒരു ഒറ്റ മെറ്റീരിയൽ വെച്ച് മാത്രമാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഈ ബീഡ്സ് കോർക്കാൻ പറ്റി ചെറിയ നീഡിൽ നീഡിൽ നമ്പർ 12 ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതിന് മുമ്പായിട്ട് എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്യുക. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഞാനിത് ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സാണ്, അതിന്റെ സ്ലീവിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്കിവിടെ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഞാൻ പറഞ്ഞല്ലോ ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. പിന്നെ അതിന്റെ വിഡ്ത്ത് കൂട്ടുന്നതും കുറയ്ക്കുന്നതും നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിതിപ്പോ ഒരു 1.5 ഇഞ്ച് വിഡ്ത്തിനാണ് എടുത്തിരിക്കുന്നത്. കുർത്തിയുടെ സ്ലീവിൽ മാത്രമല്ല ബ്ലൗസിന്റെ സ്ലീവിലൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വർക്കാണ്. നോർമൽ റണ്ണിങ് സ്റ്റിച്ച് അറിയാനുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി വർക്കാണ്. അപ്പൊ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നീഡിലോട്ട് ഞാൻ ത്രെഡ് കോർത്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഇതിന്റെ പല ഭാഗത്തായിട്ട് ഇതുപോലെ നമുക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഓരോ പോയിന്റിലും നമുക്ക് ഇതുപോലെ കട്ട് ബീഡ് വെച്ച് ഒന്ന് റൗണ്ട് ഷേപ്പിൽ ഒരു ഫ്ലവർ പോലെ ചെയ്തെടുക്കാം. സെന്ററിലായിട്ട് ഞാനൊരു കട്ട് ബീഡ് കൊടുത്തിട്ടുണ്ട്. ഇതിന് ഇതിന് ചുറ്റും ഇതിനെ കവർ ചെയ്ത് ഒരു 5 കട്ട് ബീഡ് കൂടെ നമുക്ക് വെക്കാം. ഇതൊന്ന് ഫിക്സ് ചെയ്തിരിക്കും. ഫിക്സ് ആയിട്ടിരിക്കാൻ വേണ്ടി ഓരോ കട്ട് ബീഡിന്റെ ഇടയ്ക്ക് നമുക്ക് ഓരോ സ്റ്റിച്ച് വീതം ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ മാർക്ക് ചെയ്ത ഓരോ ഡോട്ടിലും ഇതുപോലെ സെയിം തന്നെയാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്.
ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ കണ്ടല്ലോ നമ്മളിവിടെ ഇതുപോലെ ഞാൻ പോയിന്റ് ചെയ്തിരുന്ന എല്ലാ ഭാഗത്തും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു റൗണ്ട് ഷേപ്പിൽ കട്ബീഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നോർമൽ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെയാണ് കട്ബീഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഓരോ ലൈനായിട്ട് തന്നെ ഞങ്ങൾ ചെയ്തു തുടങ്ങാം. വളരെ ഈസിയാണ്, ബിഗിനേഴ്സിന് പോലും ഈസിയായി ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വർക്കാണ്. എന്നാ കാണാൻ നല്ല ഭംഗിയുള്ളൊരു വർക്കുമാണ്, നല്ലൊരു ലുക്കുമാണ്. ഇതുപോലെ തന്നെ ഓരോ ലൈനായിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് ചെയ്തങ്ങ് പോയാൽ മതി. ലൈനായിട്ട് കറക്റ്റായിട്ട് പോകത്തില്ലെന്ന് തോന്നണമെങ്കിൽ ഒന്ന് ഡ്രോ ചെയ്ത് കൊടുത്തിട്ട് ആ ഡ്രോയിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോയാലും മതി. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ലൈൻ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന്റെ തൊട്ടടുത്തായിട്ടേനും നമുക്ക് സെക്കൻഡ് ലൈനൂടെ ചെയ്യാം. ഇതുപോലെ തന്നെ ഞാനൊരു 5-6 ലൈനിലായിട്ടാണ് ഈ വർക്ക് ചെയ്യുന്നത്. ഏകദേശം ഒരു 6 ലൈനിലായിട്ടാണ് ഈ വർക്ക് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ലൈൻ ഇവിടെ ആയിട്ടുണ്ട്, സെക്കൻഡ് ലൈൻ എങ്ങനെയാന്ന് നോക്കാം. ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഇപ്പൊ തന്നെ ഞാൻ ഒരു 5 ലെയർ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒരു നമുക്ക് 6 or 7 നമുക്ക് എത്ര ലെയറാണ് ആവശ്യം അതുപോലെ ചെയ്യാം. ഇതുപോലെയാണ് അതിന്റെ ക്ലോസർ വ്യൂ വരുന്നത്, ഇങ്ങനെയാ വർക്ക് ചെയ്യുന്നത്. നമുക്കിത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഫൈനൽ വ്യൂ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ സ്ലീവ് ഡിസൈൻ ഇങ്ങനെയാ വരുന്നത്. കണ്ടല്ലോ, ഗ്രേ കളർ മെറ്റീരിയലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ ബ്ലാക്ക് കളർ കട്ട് ബീഡ്സ് മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരൊറ്റ മെറ്റീരിയൽ മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. ഞാനിതുപോലെ സ്ലീവിൽ ഒരു 6 ലൈനിലാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിന്റെ സെന്ററിലായിട്ട് ഇതുപോലെ സെയിം കളർ ബീഡ് വെച്ചിട്ട് തന്നെയാണ് ഫ്ലവർ പോലെ റൗണ്ട് ഷേപ്പിൽ ചെയ്തെടുത്തിട്ടുമുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ സ്ലീവ് ഡിസൈൻ വരുന്നത്. രണ്ട് സ്ലീവിലും ഇതുപോലെ ചെയ്താൽ കാണാൻ നല്ല ഭംഗിയാണ്. കുർത്തിയുടെ സ്ലീവിൽ മാത്രമല്ല നമ്മുടെ ബ്ലൗസിന്റെ സ്ലീവിലൊക്കെ ചെയ്താൽ നല്ല ഭംഗിയുള്ളൊരു വർക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെട്ടാൽ കമൻസ് അറിയിക്കുക. അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് എന്റെ ചാനൽ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞുവല്ലോ, ഇതാ നമ്മുടെ സ്ലീവ് ഡിസൈൻ. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വർക്കാണ്. നമ്മുടെ ബ്ലൗസിന്റെ സ്ലീവിലായാലും നമ്മുടെ കുർത്തിയുടെ സ്ലീവിലായാലും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വർക്കാണ്. സ്ലീവിന്റെ ബോർഡറിൽ ഇങ്ങനെ ചെയ്തിട്ടുമുണ്ട്. മാത്രമല്ല ഈ സെയിം വർക്ക് തന്നെ സ്ലീവ് ഫുള്ളും സ്കാറ്റർ ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. നല്ല ഭംഗിയുള്ളൊരു വർക്കാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.